ബഗ്ദാദിന്റെ മണ്ണിൽ ഒരു കുടുംബം, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നുകൂടിയ ഒരു കുടുംബം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകരെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഒരു ഫാമിലി. ആ നാട്ടിലുള്ളവരൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോടി വന്നിട്ട് അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു. അത്രയും നല്ല മർമ്മപ്രധാനമായ സന്തോഷം നിറഞ്ഞ ഒരു ഫാമിലി. അങ്ങനെ ഉള്ള ആ ഒരു വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു കുടുംബം ഈ കുടുംബത്തിന്റെ അരികിലേക്കൊന്ന് കടന്നു വരികയാണ്. ഈ കുടുംബത്തിന്റെ അരികത്തേക്ക് അവർ കടന്നു വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു ഇന്നതുപോലെ ഒരു ഫാമിലിയുണ്ട്, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പറഞ്ഞാലും എങ്ങനെ മുന്നോട്ട് പോയാലും ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ അവർക്കവിടെ വിജയിക്കാൻ പറ്റും, അവർക്കവിടെ സന്തോഷിക്കാൻ പറ്റും. കാരണം അവർ അള്ളാഹുവുമായി അത്രയും അടുത്തവരാണ്, അള്ളാഹുവിലേക്ക് അവർ ചേർന്നവരാണ്. മാത്രവുമല്ല ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനം അതായത് റബീഉൽ അവ്വൽ കടന്നു വന്നാൽ ആ കുടുംബം വളരെ സന്തോഷത്തോടെ, വളരെ ഇസ്സത്തോടെ, വളരെ ആഹ്ലാദത്തോടെ അവർ അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടും. ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടും. എല്ലാവർക്കും അന്ന് വലിയ സന്തോഷമാണ്. ബഗ്ദാദിന്റെ മണ്ണിലുള്ള ആ കുടുംബക്കാർ മുഴുവനും ഈ ഒരൊറ്റ വീട്ടിൽ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. എല്ലാവരും നല്ലതുപോലെ ഒരുമിച്ച് കൂടി ആ പരിശുദ്ധമായ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും എന്തിനേറെ ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വീടിന്റെ കത്തട്ടിൽ കിടന്നുറങ്ങാൻ തന്നെ സ്ഥലമില്ല, പക്ഷേ ആ കുടുംബക്കാര് മുഴുവനും ആ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. എന്നാണ് അവർ ഏറ്റവും കൂടുതൽ ദുആ അർക്കുന്ന എന്നറിയുമോ? അവർ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന റബീഉൽ അവ്വലിന്റെ പരിശുദ്ധമായ അള്ളാഹിന്റെ പ്രവാചകര് പിറന്നു വീഴുന്ന ആ പരിശുദ്ധമായ 12-ന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അവര് ദുആ ചെയ്യും. എങ്ങനെയാണ് അവര് ദുആ അർക്കുന്ന എന്നറിയുമോ? അള്ളാഹുവേ, ആമിനാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരാകാൻ പോകുന്ന ആ കുട്ടി കടന്നു വരികയാണല്ലോ, കടന്നു വന്നല്ലോ. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ട് പുണ്യനബി തങ്ങൾ കടന്നു വന്നല്ലോ. അല്ലാ, അന്ന് വളരെ സന്തോഷമായിരുന്നല്ലോ. അല്ലാ, 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ ദുആ അർക്കുന്നത്. അന്ന് അവർ ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഓടും. എങ്ങനെയാണ് ബഗ്ദാദിന്റെ മണ്ണിൽ എല്ലാവരും ഒരുമിച്ചുകൂടും? എന്നിട്ടവരിൽപ്പെട്ട പ്രധാനപ്പെട്ട കാരണവരുണ്ട്, വയസ്സിന് മൂത്ത ആള്. ആ വയസ്സിന് മൂത്ത ആൾ അവിടെ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയും എല്ലാവരോടും, സല്ലോ അലൻ നബിയിൽ മുഖ്താർ, അഷ്റഫുൽ ഖൽഖ് നബി തങ്ങളുടെ മേലെന്ന് സ്വലാത്ത് ചൊല്ലുമോ? സല്ലൂ അലൻ നബിയിൽ മുഖ്താർ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിറഞ്ഞ മനസ്സോടുകൂടി ദുആ ചെയ്തുകൊണ്ട് കടന്നു വരുമോ? സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കടന്നു വരുമോ? കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ പിറന്നു വീഴുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മൾ 4 കൊല്ലമായി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, 7-ാമത്തെ കൊല്ലം, അള്ളാഹുവേ കിടക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറഞ്ഞ ചെറ്റക്കുടിലിന്റെ അകത്തട്ടില് ആ നാട്ടുകാര്, ബഗ്ദാദിന്റെ മണ്ണിലുള്ളവരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും കടന്നു വരികയാണ്, എല്ലാവരും സന്തോഷത്തിലേക്കൊന്ന് കടന്നു വരികയാണ്. യാ അല്ലാ,
എല്ലാവരും നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് കടന്നു വന്നോ, സന്തോഷത്തോടു കൂടിയിട്ട് കടന്നു വന്നോ, എല്ലാവരും വന്നിട്ട് കരയുകയാണ്. ആ കടന്നു വരുന്നവരിൽ വയസ്സായവരുണ്ട്, വയോവൃദ്ധരുണ്ട്, മധ്യവയസ്കരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവതികളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ചില മാതാപിതാക്കൾ ആ പൊന്നുമക്കളെ തോളത്തിട്ടുകൊണ്ട് കടന്നു വരും. ആ സ്വലാത്തിന്റെ വലിയ മജ്‌ലിസിൽ അവർ ഒരുമിച്ച് അവിടുന്ന് സംഗമിക്കും. എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. നല്ല മനസ്സോടുകൂടിയിട്ട് കടന്നു വന്നവരിൽ കൊച്ചുമക്കളും വയോവൃദ്ധരും എല്ലാവരുമുണ്ട്. അല്ലാ അല്ലാ, എല്ലാവരും ഒരുമിച്ച് കടന്നു വന്നുകൊണ്ട് വളരെ സന്തോഷകരമായി അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും ചൊല്ലാൻ തുടങ്ങി, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിറഞ്ഞ മനസ്സോടെ ചൊല്ലുകയാണ്. ചൊല്ലിക്കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ വയോവൃദ്ധനായൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഇറങ്ങി വരികയാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക്, ആ വീടിന്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്നവരിലേക്ക്, രോഗമായിട്ട് കടന്നു വന്നവരിലേക്ക്, കൊച്ചുമക്കൾക്ക് രോഗമായി കടന്നു വന്നവരിലേക്ക്. ഇന്നിപ്പോ നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് പല മക്കളുടെ സങ്കടങ്ങൾ വായിക്കുന്നവരാണ്. ഹാർട്ടിന് ഹോളുള്ള മക്കളെ പറ്റി വായിക്കുന്നവരാണ്. ഇന്നലെ രാത്രി പോലും കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. അള്ളാഹുവേ, ഒരു പാപപ്പെട്ടൊരു യുവാവാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്കെൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് സ്വത്തുള്ളവനായിരുന്നല്ലോ, ഒരുപാട് സമ്പത്തുള്ളവനായിരുന്നല്ലോ, ഒരുപാട് ആനുകൂല്യമുള്ളവനായിരുന്നല്ലോ, ഇന്നെല്ലാം നഷ്ടപ്പെട്ടു പോയി. സങ്കടത്തിലാണ്. കാരണമെന്താ? ഇതുപോലൊരു കൊച്ചുകുട്ടിയുടെ കാര്യം പറഞ്ഞ്, ഹാർട്ടിന് ഹോളാണ്, 15 ലക്ഷം രൂപയോളം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് സങ്കടത്തോടെ വിളിച്ചു പറയുമ്പോൾ കുടുംബക്കാർക്കുന്ന ദ്വാരമൂടെ, അള്ളാഹുവേ, ആ പൊന്നുമോന്റെ എല്ലാ രോഗവും നീ ശമനം ചെയ്ത് കൊടുക്കണേ അല്ലാ. സാധുക്കൾക്ക് അങ്ങനെ 15 ലക്ഷം താങ്ങാൻ പറ്റുമോ? പൊന്നിപ്പോട്ട 1 ലക്ഷം തന്നെ ഈ സമയത്ത് താങ്ങാൻ പറ്റുമോ? അത്രയും സങ്കടത്തിൽ കരച്ചിൽ നിർത്താൻ കഴിയാതെ വിളിച്ചു പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് കരമുയർത്താം. ഈ പകലിൽ നമ്മൾ കരഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കാതെ മടക്കൂല. ഇന്നും ബഗ്ദാദിന്റെ മണ്ണിൽ ചില വീടുകളിൽ ഇതുപോലെ പകലുകളിൽ ഒരുമിച്ചുകൂടാ ാറുണ്ട്. അള്ളാഹുവിലേക്ക് തിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കാറുണ്ട്. നമ്മളോടും ഹാർട്ടിന് ഹോളുള്ള മക്കളുടെ കഥ പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ, പ്രവാചകർ പ്രഭു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ, എന്ത് രോഗമാണെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, എന്ത് സങ്കടമാണെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നിങ്ങളൊന്നൊരു പക്ഷേ നിങ്ങൾക്ക് ആമീൻ പറയാൻ മടി വല്ലതുമുണ്ടോ? അല്ലാഹു നിങ്ങൾക്കും മക്കളെ തന്നിട്ടുണ്ട്. 6 വയസ്സുള്ള മക്കളെ തന്നിട്ടുണ്ട്. 7 വയസ്സുള്ള മക്കളെ തന്നിട്ടുണ്ട്. 9 വയസ്സുള്ള മക്കളെ തന്നിട്ടുണ്ട്. അല്ലാഹു എപ്പോഴാണ് ഒരു രോഗം തരുന്ന എന്ന് പറയാൻ കഴിയില്ല. ഏത് സമയത്താണ് ഒരു സങ്കടം വെക്കുന്ന എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ സമ്പത്ത് മുഴുവനും വിറ്റുപോയാലും എല്ലാ ഹോസ്പിറ്റലിലേക്കും നമ്മൾ കൊണ്ടുപോവുകയാണ്. അവസാനം വീട് വിറ്റു, പറമ്പ് വിറ്റു, പാടം വിറ്റു, എല്ലാം വിറ്റു, എന്നിട്ടും കുട്ടിയുടെ രോഗം മാറിയില്ലല്ലോ. എൻ്റെ ഉമ്മ, നമുക്കാകെ പാടുള്ള പ്രതീക്ഷ ഏതെന്നറിയുമോ? മദീനത്തിന്റെ രാജകുമാരനായ നബി തങ്ങൾ വന്ന് മുന്നിൽ വെച്ചിട്ട് ഖുതുബിയദീ യാ റസൂലല്ലാഹ് ഖല്ലത ഖീലത്തി അദരികിനി മുറാദിയാ ഹബീബല്ലാഹ്. നിറഞ്ഞ മനസ്സോടെ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് സ്വലാത്തുകളും സലാമുകളും ചൊല്ലിയിട്ട് ദുആ ചെയ്യുകയല്ല നിവർത്തിയില്ല. ബഗ്ദാദിന്റെ മണ്ണിൽ അവിടെ നിന്ന് കടന്നു വന്നവരിൽ 17 കുട്ടികളാണ്. ആ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ തോളത്തിട്ടുകൊണ്ട് ഇതുപോലെ റബീഉൽ അവ്വലിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് അവരെല്ലാവരും കടന്നു വന്നിട്ട് മക്കളെ തോളത്തിട്ടിട്ട് കരയാണ്. കരഞ്ഞുകൊണ്ട് വയോവൃദ്ധനായ മനുഷ്യനോട് പറയാ, അല്ലയോ പ്രിയപ്പെട്ടവരെ,
ഇത് റബീഉൽ അവ്വലാണ്. നബിതങ്ങൾ പിറന്നു വീണ സമയം മടുക്കുകയാണ്, മണിക്കൂറുകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് സന്തോഷകരമായി തന്നത് മക്കളെയാണ്. ആ മക്കൾക്കൊരു രോഗം തന്നാൽ, ആ മക്കൾക്കൊരു സങ്കടം വന്നാൽ അത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ദ്വാരക്കുമോ, മക്കൾക്ക് രോഗം വന്നാൽ പിന്നെ സഹിക്കാൻ കഴിയില്ല. അതൊരു വല്ലാത്തൊരു സങ്കടമാണ്, അതൊരു വല്ലാത്തൊരു വിഷമമാണ്. അതുകൊണ്ട് മക്കൾക്കുള്ള സങ്കടം മാറാൻ വേണ്ടി ദ്വാരക്ക, നീറുന്ന ഹൃദയത്തോടെ സങ്കടത്തോടെ അവിടുന്ന് ദ്വാരക്കാൻ വേണ്ടി പറയുമ്പോൾ, അല്ലാഹുവേ പ്രിയപ്പെട്ടവരവിടുന്ന് ദ്വാരക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അല്ലാത്തു വസ്സലാമോ അലൈക്കയാ റസൂലല്ലാത്തു വസ്സലാമോ അലൈക്കയാ ഹബീബല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് പല്ല് കൊഴിഞ്ഞു പോയി നടക്കാൻ കഴിയാത്ത വയോവൃദ്ധനായ മനുഷ്യനങ്ങ് കടന്നു വരികയാണ്. അവിടെ ഇരുന്ന് കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരക്കുകയാണ്. അല്ലാഹ്, റബീഉൽ അവ്വലിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ആ ഹബീബിന്റെ കുഞ്ഞായ വരവ് അറിയിപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് കരുണക്കടലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കൊച്ചു മക്കളുണ്ടല്ലോ. ആ പൊന്ന് പൈതങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ. ആ കൊച്ചുകുട്ടികളുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ. നീറുന്ന മനസ്സോടെ സങ്കടത്തോടെ അവിടുന്ന് ദുആ ചെയ്തു, അവിടുന്ന് ദുആ ചെയ്തു. റബീഉൽ അവ്വല് കടന്നു വരികയാണ്. തോരണങ്ങൾ മാലയിറക്കി കുലൂ തക്ബീറെന്നു മുഴക്കി തോളോട് തോൾ നിര നിരയായി ഞങ്ങളിതാ വരുന്നേ. തോരണങ്ങൾ മാലയിറക്കി കുലൂ തക്ബീറെന്നു മുഴക്കി തോളോട് തോൾ നിര നിര യായി ഞങ്ങളിതാ വരും നീ. അല്ലാഹുവേ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ അന്ന് രാവിലെ കാണാ വയോവൃദ്ധനായ വീടിന്റെ മുൻഭാഗത്ത് അവിടം ഈ 7 മക്കളെയും കൊണ്ടുവരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാ, എന്റെ കുഞ്ഞായ എന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആ പ്രവാചകന്റെ കുഞ്ഞിളം ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അല്ലാഹുവിലേക്ക് ഞങ്ങൾ ദുആരന്നപ്പോൾ ആ പകലിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ പൊന്നു മക്കളുടെ രോഗങ്ങൾക്ക് പടച്ച തമ്പുരാന് ശമനം തന്നല്ലോ. കണ്ടങ്ങള്, ഈ ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് പവറുകളുണ്ട്. നമ്മൾ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ദുആരന്നാൽ നമ്മുടെ ഏത് സങ്കടവും അല്ലാഹു തആല മാറ്റിത്തരും ഉറപ്പാണ്. നമ്മുടെ ഏത് ദുഃഖവും അല്ലാഹു തആല മാറ്റിത്തരും. പക്ഷേ നമ്മുടെ മനസ്സിൽ നന്മയായ നിയ്യത്തുണ്ടാകണം. നമ്മുടെ എല്ലാ രോഗവും എല്ലാ പ്രയാസവും അല്ലാഹു തആല മാറ്റുമെന്നുള്ള ആ ഒരു നിയ്യത്ത് നമ്മുടെ കൽബിന്റെ കത്തട്ടിൽ ഉണ്ടാകണം. അപ്പൊ നമ്മൾ വിജയിക്കും, അതിൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നത്തെ രാവിലെ വലിയ മഹത്താണ്. നമ്മൾ പഠിച്ച് നമ്മൾ ചരിത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ട് നമ്മൾ പിന്നെ അത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. ഏതായാലും അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് അള്ളാഹിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലോകത്തിലേക്കൊന്ന് കടന്നു വരണമെന്ന് പറഞ്ഞു പോകുന്നത്. രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, നൊമ്പരപ്പെടുത്തുന്നവരുണ്ട്. അതിലുപരി ഞാനെന്ന് പറയുന്നു, അള്ളാഹുവേ എന്നറിയുമ്പോ മുടങ്ങാതെ വരുന്നവരുണ്ട്. അല്ലാ, എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് വരുന്നവരുണ്ട്. അല്ലാ, അവരെ മുഴുവനും നീ സ്വീകരിക്കണേ. അല്ലാ, ഞങ്ങളെ ഒരുമിച്ച് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗളയിലും നിത്തിക്കണേ അല്ലാഹ്. അവിടെ പോയി രണ്ട് റക്അത്ത് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ ദ്വാരക്കാ, ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, ഒരുപാട് സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമുക്ക് നന്മയായി നമുക്ക് കിട്ടേണ്ടുന്ന പലതും നമ്മൾ ഇല്ലാണ്ടാക്കി. അതുകൊണ്ട് ഇന്നത്തെ ഈ പകലിന്റെ വലിയ ബറക്കത്താണ്. ഈ പകലിൽ അല്ലാഹു നമുക്ക് മുഴുവനും സന്തോഷവും പ്രഭാതത്തിന്റെ ആനന്ദവും അല്ലാഹു തരട്ടെ. വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ അലം യജ്ദുക യതീമൻ ഫആവാ വവജദക ദാല്ലൻ ഫഹദാ وَوَجَدَكَ عَائِلًا فَأَغْنَى فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആദരവിന്റെ സൂചനയായി അല്ലാഹു കൊടുത്തിട്ടുള്ള പരിശുദ്ധമായ സൂറത്ത് സൂറത്തുൽ ളുഹ. ഈ സൂറത്ത് ഇന്നത്തെ ദിവസം നമ്മൾ പാരായണം ചെയ്യണം. ഈ സൂറത്ത് ഇന്നത്തെ ദിവസം നല്ല മനസ്സോടുകൂടി നമ്മളെല്ലാവരും പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ ആനുകൂല്യങ്ങൾ അല്ലാഹു തആല തരും, അതിൽ യാതൊരു സംശയവും ഇല്ല. ജീവിതത്തിന്റെ നിറദീപം അള്ളാഹു നിങ്ങൾക്ക് തരും, അതിൽ സംശയമില്ല. അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ ആനുകൂല്യം നീ തരണേ അല്ലാ. അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ ലിഖാ കാണാൻ അല്ലാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ആനന്ദങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ട് കടന്നു പോവുകയാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ മനസ്സിലാക്കാം, ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളി കടന്നു വരുന്നത് വരെ എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോട് കൂടിയിട്ട് വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വല الآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر. ഈ പരിശുദ്ധമായ സൂറത്ത് ഓതിയിട്ടും കടന്നു വന്നോ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പഠിപ്പിച്ച താരം നറിയുമോ? അതുകൊണ്ട്
അതുകൊണ്ട് ഇനിയുള്ള ഈ ദിവസങ്ങൾ മുഴുവനും രാവുകൾ ഇതിന്റെ പകലുകൾ മുഴുവനും നമ്മൾ ഈ സൂറത്തോതണം ഇല്ലേ. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ, നബി തങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലാഹു തആല സമ്മാനമായി കൊടുത്തതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾക്ക് ഈ സൂറത്ത്. അതുകൊണ്ട് നമ്മൾ ഈ സൂറത്ത് ഇനിയുള്ള പകലുകളിൽ നമ്മൾ ഹബീബിന് വേണ്ടി കൊടുക്കണം. അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്, അവിടെയാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്, അവിടെയാണ് ആനന്ദത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ. ഈ സൂറത്ത് ഓതിയിട്ട് എന്ത് ചോദിച്ചോ അല്ലാഹു അതിന് ഉത്തരം തരികയാണ്. കാരണം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകർ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹു താല കൊടുത്തിട്ടുള്ള സമ്മാനമാണ്. അതുകൊണ്ട് മുടക്കണ്ട, അതുകൊണ്ട് കുറക്കണ്ട, നല്ല നീയത്തോടെ അല്ലാഹുവിലേക്കൊന്ന് പറഞ്ഞോ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഈ പകലിൽ ഏതായാലും ഉസ്താദ് പ്രസംഗം നിർത്തി, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറയാതെ എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ കുറച്ചു നേരം ഒരു ഇൻഷാ അല്ലാ ഒരു 10 മിനിറ്റും കൂടെ എല്ലാവർക്കും നല്ല ജോലി തിരക്കും എല്ലാം ഉള്ളതാണ് എന്നറിയാം. എന്നാലും ഈ പകലിൽ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിന് ഒരു സമ്മാനം കൊടുക്കണം. അതിന് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എന്നോടൊപ്പം കൂടണം. എല്ലാവരും ചൊല്ലിക്കോ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. എന്തിനാണ് ഞാൻ ഇന്നിപ്പോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പരിശുദ്ധമായ മദീന ഇട്ടത്? നിങ്ങൾ ചൊല്ലുമ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ മദീന കടന്നു വരട്ടെ, മദീനയുടെ വാതിൽ കടന്നു വരട്ടെ. നമ്മൾ ഇങ്ങനെ കാണുന്ന ഹബീബിന്റെ ഖബർ ഷരീഫിന്റെ ഭാഗമാണ് ആ സ്വർണത്തിന്റെ വാതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ ഹബീബിന്റെ പച്ച കുപ്പ കാണുമ്പോ ഈ മധു ഇങ്ങനെ എവിടത്തേക്ക് എത്താ ഒരു ഓർമ്മ വരാനാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അഷ്റഖൽ ادرو علينا فاختفت منه البدور مثل حسنك ما رأينا قطو يا وجه سروري چل يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام سلام عليكم صلوات الله عليكم انت شمس انت بدر انت نور فوق نوري انت اكسير وغالي انت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم كل من راى وجهك يا سعد يا كريم الوالدين حولك صافي المبارك വിറുദുനാ യൗമൻ നുശൂരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ല മറഐനൽ ഈസാഹന്നത് في الصورة إلا لا إلا إليك والغمام قد أضلت والمغلى صلوا عليك. ചൊല്ലിയത് മുഴുവൻ അല്ലാഹു തആല കബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് ഇനി വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷം സമാധാനവും ആനന്ദവും എല്ലാം
അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നാമീം പറയണേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. കരുണക്കടലായ അല്ലാ, കാരുണ്യവാനായ റബ്ബേ, ഈ പരിശുദ്ധമായ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയവരാണ്. ഞങ്ങളെ തട്ടിക്കളയല്ല അല്ലാ, ഞങ്ങളെ ഹായിബാക്കല്ല അല്ലാ. അല്ലാഹുവേ, രോഗങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, നൊമ്പരങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് റഹ്മാനെ, ഞങ്ങൾ പാപികളാണ് റബ്ബേ. അല്ലാഹുവേ, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മദീനയുടെ മുത്തിനെ ഞങ്ങളുടെ കണ്ണിലൊന്ന് കാണാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, യാ അല്ലാ, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. പടച്ചവനെ, കടത്തിന്റെ മേൽ കടമായി കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലാ, അവരുടെ കടങ്ങളെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ, അതെല്ലാം നീ പരിഹരിച്ച് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകണേ അല്ലാ, നിന്റെ സന്തോഷം നൽകണേ അല്ലാ, നിന്റെ സ്വർഗം നൽകണേ അല്ലാ. ഈ ഒരു സമയത്തും ഒരുമിച്ചുകൂടി മുഴുവൻ സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ മക്കൾ, അല്ലാഹുവേ, ഹാർട്ടിന് ഹോളുള്ളവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, കാത് കേൾക്കാത്തവരുണ്ട്. എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുമിച്ചുകൂടി ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.